മണ്ണ് കംപ്ലീറ്റ് എടുക്കുന്നു. കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പേ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം ഇത്രയും പ്രശ്നം വരുന്നില്ല. കൈകൂപ്പി പറയുന്നു, ഒന്നിനി ഇതങ്ങെടുത്ത് മാറ്റി തരിക. ഇങ്ങനെയുള്ള തീരങ്ങളില് തീരങ്ങൾ അവിടെ ഉണ്ടാവാനും മാറ്റില്ല. ഒരു റിക്വസ്റ്റ് ഉണ്ട് സാർ, ഇനിയും ഞങ്ങളുടെ ആരെയും കൊല്ലാതെ അഞ്ചുതെങ്ങ് മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് ചർച്ച ചെയ്യാനെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. യോഗം പ്രഹസനമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മുതലപ്പുഴയിൽ ബോട്ടപകടത്തിൽപ്പെട്ട് മരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മേഖലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണ് ഇന്ന് രാവിലെ 11:30 കേന്ദ്രമന്ത്രി എത്തിയത്. മുതലപ്പുഴ സന്ദർശിച്ച ശേഷം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന ഫിഷറീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. യോഗം തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. BJP-ക്കാരെ മാത്രമാണ് യോഗത്തിലേക്ക് കടത്തിവിട്ടതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പിന്നീട് കോൺഗ്രസ്കാരെയും യോഗത്തിൽ പ്രവേശിപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളും ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണ് ജോർജ് കുര്യൻ അപകട മേഖലയിലെത്തിയത്. കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള ജോർജ് കുര്യന്റെ ആദ്യ സന്ദർശനമാണിത്. തീരദേശവാസികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹിയിൽ ഏതാണ്ട് നിരന്തരമായിട്ടുള്ള മീറ്റിംഗുകൾ, 4 മീറ്റിംഗുകൾ ഒഫീഷ്യലായിട്ട് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാർ, അതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഒക്കെ ആയിട്ട് കൂടി, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു നല്ല റിയാക്ഷനാണ് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിർദ്ദേശം കൊടുത്തു, ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുക, അവർ ബന്ധപ്പെടട്ടെ. ബന്ധപ്പെട്ട് ലാസ്റ്റ് ഇതുവരെ സ്റ്റേജ് വരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നടക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് പോകാം, അവിടെ സന്ദർശിക്കാം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധരുമായിട്ട് ഇവിടെ എത്തിയിരിക്കുക. രാവിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇതിൻ്റെ DPR തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല, ഇതിൻ്റെ വിദഗ്ധരാണ്. അതായത് വിദഗ്ധ നിർദ്ദേശം മറികടന്നാൽ, നാളെ ഒരു സംഭവം ഉണ്ടായാൽ അതിനെപ്പറ്റി അന്വേഷണം നടക്കും. അന്വേഷണം നടക്കുന്ന അവസരത്തിൽ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാകും. ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാകുന്ന അവസരത്തിൽ എന്തുകൊണ്ട് വിദഗ്ധ അഭിപ്രായം നടപ്പിലായില്ല എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അത് നടപ്പിലാക്കിയവർ ലയബിളാകും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ, ഇന്ന് രാവിലെ ഇവിടുത്തെ അല്ലാത്തവരുടെയും ഞാൻ കേട്ടു. കാരണം സംസ്ഥാന സർക്കാർ നിരന്തരമായിട്ട് ഇവിടെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധികൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഗസ്റ്റ് ഹൗസിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും ഇരുന്നുകൊണ്ട് അവർ പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ കേട്ടു. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, ഇവർ പറഞ്ഞത് നമ്മൾ കേൾക്കുകയാണുണ്ടായത്. കാരണം DPR സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് 1 മാസത്തിനുള്ളിൽ DPR തയ്യാറാക്കി തരാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് വിദഗ്ധമായിട്ട് പഠിച്ചതിന് ശേഷം എത്രയും വേഗം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൊടുക്കും. അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 60% മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ടാവുകയുള്ളൂ.
40% സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ്. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രിയെ പോലീസ് ഇടപെട്ട് കടത്തിവിട്ടു. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ സമരരംഗത്തുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ സമരവേദിയിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തു. ഹലോ
അഭിവാദ്യങ്ങൾ, 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 സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ, സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ, വർഗീയസിന് അഭിവാദ്യങ്ങൾ, വർഗീയസിന് അഭിവാദ്യങ്ങൾ, 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 കൃഷ്ണകുമാരൻ അഭിവാദ്യങ്ങൾ, കൃഷ്ണകുമാരൻ അഭിവാദ്യങ്ങൾ, വി എസ് തരൂർ അഭിവാദ്യങ്ങൾ, വി എസ് തരൂർ അഭിവാദ്യങ്ങൾ, 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 പോലീസ് പോലീസ് വളരെ ക്രൂരമായാണ് പോലീസ് ഞങ്ങളോട് പെരുമാറിയത്. ഇവിടെ വളരെ സമാധാനപരമായി സമരം നടത്തുകയാണ്. ബലമായാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പോലീസ് എവിടെ കൊണ്ടുപോയാലും അവിടെ നിരാഹാരം തുടരും. ഈ മുതലപ്പുഴയിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇതിനെ ഉചിതമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഈ പോലീസിനെ ജയിലിൽ അടച്ചാലും ഈ പോലീസ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും മരണം വരെ. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.